തിരുവനന്തപുരത്ത് ഇന്നലെ നടന്ന നാമജപ ഘോഷയാത്രയിൽ പോലീസ് കേസെടുത്തു. എൻഎസ്എസ് വൈസ് പ്രസിഡന്റ് സംഗീത് കുമാറിനെ ഒന്നാം പ്രതിയാക്കിയാണ് കേസ്. കണ്ടാൽ അറിയാവുന്ന ആയിരത്തോളം എൻഎസ്എസ് സൈനികർക്കെതിരെയും കേസുണ്ട്. തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസാണ് കേസെടുത്തത്. സംഘം ചേർന്ന് ഗതാഗത തടസ്സം സൃഷ്ടിച്ചെന്നും പോലീസ് ആജ്ഞ ലംഘിച്ചാണ് നാമജപ ഘോഷയാത്ര സംഘടിപ്പിച്ചതെന്നും എഫ്ഐആർ. കേസെടുത്തതുകൊണ്ട് സമരം അവസാനിക്കുന്നില്ലെന്ന് എൻഎസ്എസ് വൈസ് പ്രസിഡന്റ് സംഗീത് കുമാർ പ്രതികരിച്ചു. ഞങ്ങള് ഗണപതി ഭഗവാന് വേണ്ടി വിശ്വാസത്തിന് വേണ്ടി സംഘടിപ്പിച്ച ഒരു പരിപാടിയാണ്. വളരെ സമാധാനപരമായിട്ട് യാതൊരു പ്രകോപനവും ഉണ്ടാക്കാതെ നടന്ന ഒരു പരിപാടിയാണ്. പിന്നെ കേസെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നിയമപരമായി നമ്മൾ നേരിടും. കേസെടുത്തു എന്ന് പറഞ്ഞ് നമ്മൾ ഇതിൽ നിന്നും പുറകോട്ട് പോകില്ല. അങ്ങനെയാണെങ്കിൽ രാജ്യത്ത് ഒരു പരിപാടിയും കാണൂലല്ലോ. അപ്പം അങ്ങനെയൊന്നുമില്ല. പാഠ്യപദ്ധതി പരിഷ്കരണത്തിന്റെ മറവിൽ കാവ്യവൽക്കരണം നടക്കുന്നുവെന്ന് സ്പീക്കർ എൻ ഷംസീറിന്റെ വിമർശനം. തന്നെ എതിർക്കാം, പക്ഷേ വസ്തുതകളല്ലാത്ത കാര്യങ്ങൾ പുതുതലമുറയെ പഠിപ്പിക്കരുത്. ഇന്ത്യയെ മതരാഷ്ട്രമാക്കാനുള്ള ശ്രമം ചെറുത്തു തോൽപ്പിക്കണമെന്നും ഷംസീർ പറഞ്ഞു. ശക്തനായ മതനിരപേക്ഷവാദിയാവുക എന്നുള്ളതാണ് ആധുനിക കാല കേരളത്തിലും ഇന്ത്യയിലും നമുക്കെടുക്കേണ്ട പ്രതിജ്ഞ. നമുക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ഒരു ശക്തിയും അനുവദിക്കില്ല എന്ന പ്രഖ്യാപനമാണ് ഓരോ കുട്ടിയും ഈ ഘട്ടത്തിൽ നടത്തേണ്ടത്. ആരൊക്കെ എന്തൊക്കെ ശ്രമിച്ചാലും മതനിരപേക്ഷ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ നാടിനെ ഭിന്നിപ്പിക്കാൻ ഒരു ശക്തിയും അനുവദിക്കില്ല എന്ന പ്രഖ്യാപനം നമുക്ക് നടത്താൻ സാധിക്കണം. ഗണപതിയെ സ്പീക്കർ അവഹേളിച്ചെന്ന വിവാദത്തിൽ എൻഎസ്എസിന്റെ തുടർനീക്കം സർക്കാർ പ്രതികരണത്തിന് ശേഷം. കൂടുതൽ നാമജപം അടക്കമുള്ള പ്രത്യക്ഷ പ്രതിഷേധങ്ങൾ എൻഎസ്എസ് ഡയറക്ടർ ബോർഡ് തീരുമാനിക്കും. തൽക്കാലം വിശ്വാസി സമൂഹമായി എൻഎസ്എസിന് പിന്നിൽ അണിനിരക്കാനാകും കോൺഗ്രസ് ബിജെപി തന്ത്രം. മിത്ത് വിവാദം കോൺഗ്രസ് സുവർണാവസരമായി കാണുന്നുവെന്ന് തോമസ് ഐസക്. ഗണപതി മിത്താണെന്ന് കരുതുന്നവർക്ക് അങ്ങനെ കരുതാൻ സ്വാതന്ത്ര്യം ഭരണഘടന നൽകുന്നുണ്ട്. മിത്ത് ശാസ്ത്രമായി പഠിപ്പിക്കാതിരുന്നാൽ മതി. വർഗീയ ചേരിതിരിവിന് ആസൂത്രിത ശ്രമം നടക്കുന്നുവെന്ന് ഐസക്. ഇതൊക്കെ കോൺഗ്രസ് കാണുന്നത് സുവർണാവസരമായിട്ടാണ്. അവർക്ക് രാഷ്ട്രീയ നിലപാടില്ലെന്ന്, അവർക്ക് എങ്ങനെയെങ്കിലും ഈ നാട്ടിൽ അസ്വസ്ഥ വർദ്ധിപ്പിക്കാനുള്ള പരിശ്രമങ്ങളാണ് കോൺഗ്രസ്. ഈ രാഷ്ട്രീയത്തെ കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയും. ചില കാര്യങ്ങൾ ചിലർ പറയുമ്പോൾ വിവാദമാവുകയും ചിലർ പറയുമ്പോൾ വിവാദമല്ലാതിരിക്കുകയും ചെയ്യുന്നത് എങ്ങനെയെന്ന് ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണന്റെ ചോദ്യം. ആ നിലപാട് ശരിയല്ലെന്നും മന്ത്രി. മിത്ത് വിവാദത്തെക്കുറിച്ചുള്ള ചോദ്യത്തിനാണ് മന്ത്രിയുടെ പ്രതികരണം. സർക്കാർ വിശ്വാസികൾക്കൊപ്പമാണ്. സമൂഹത്തിൽ ധ്രുവീകരണം ഉണ്ടാക്കരുതെന്നാണ് സമുദായ സംഘടനകളോട് പറയാനുള്ളതെന്നും മന്ത്രി. സ്പീക്കർ എൻ ഷംസീർ തിരുത്തിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. വിശ്വാസത്തെ ശാസ്ത്രവുമായി കൂട്ടിക്കെട്ടാൻ കഴിയില്ലെന്നും സതീശൻ. സ്പീക്കർ അത് തിരുത്തി കഴിഞ്ഞാൽ ആ പ്രശ്നം തീരും. അതായത് ഓരോ മതവിഭാഗങ്ങളിലും അവരുടേതായ വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തെ ശാസ്ത്രബോധമായി കൂട്ടിക്കെട്ടാൻ പറ്റില്ല. വിശ്വാസം വിശ്വാസത്തിന്റെ വഴിക്ക് പോകട്ടെ. ആ വിശ്വാസത്തെ അനിക്കുന്ന തരത്തിൽ അതിനെ ശാസ്ത്രവുമായി കൂട്ടിക്കെട്ടിയാൽ പല മതഗ്രന്ഥങ്ങളിലുള്ള പല കാര്യങ്ങളും ശാസ്ത്രബോധവുമായി കൂട്ടിക്കെട്ടാൻ പറ്റുമോ? അപ്പൊ അത്തരം വിവാദങ്ങൾ എന്തിനാണത് പറയുന്നത്? ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്കായി നടക്കുന്ന കോൺഗ്രസ് നേതൃയോഗത്തിൽ സ്പീക്കർ എൻ ഷംസീറിന്റെ പരാമർശം ചർച്ചയാകും. കേരളത്തിൽ ഇപ്പോഴത്തെ പ്രധാന ചർച്ചാ വിഷയമെന്ന നിലയിൽ ഇക്കാര്യം യോഗത്തിൽ ഉയർന്നുവരുമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം പി വ്യക്തമാക്കി. വിഷയത്തിൽ എൻഎസ്എസ് നിലപാടിന് ശക്തമായ പിന്തുണ നൽകുന്നു എന്ന് ആവർത്തിക്കുന്നു സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വം. കോൺഗ്രസ് നേതൃയോഗത്തിൽ പങ്കെടുക്കാൻ കേരളത്തിലെ പ്രധാന നേതാക്കളെല്ലാം ഡൽഹിയിൽ. ഇന്ന് വൈകിട്ട് 3 നടക്കുന്ന യോഗത്തിൽ പ്രചാരണ തന്ത്രങ്ങൾ ഉൾപ്പെടെ ചർച്ചയാകും. സ്പീക്കർ എൻ ഷംസീറിന്റെ പരാമർശം കേരള നേതാക്കൾ ഉന്നയിക്കുമ്പോൾ രാഹുൽ ഗാന്ധി എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതും പ്രധാനമാണ്. തിരുവനന്തപുരത്ത് ഗുണ്ടകളുടെ വിളയാട്ടം. ഗുണ്ടാ നേതാവ് യുവാവിനെ കൊണ്ട് ബലമായി കാലുപിടിപ്പിച്ച ശേഷം ചുംബിപ്പിച്ചു. പിടിച്ചെടുത്ത ഫോൺ തിരിച്ചു നൽകുന്നതിനാണ് കാലുപിടിപ്പിച്ചത്. ശംഖുമുഖം കേന്ദ്രീകരിച്ചുള്ള ക്വട്ടേഷൻ സംഘാംഗം ഡാനിയാണ് യുവാവിനെ ഭീഷണിപ്പെടുത്തിയത്. കാൽ പിടിക്കാൻ ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിൽ. പത്തനംതിട്ടയിലെ തിരുവല്ലയിൽ അമ്മയെയും അച്ഛനെയും മകൻ വെട്ടിക്കൊലപ്പെടുത്തി. മകൻ അനിൽ പോലീസ് കസ്റ്റഡിയിൽ. അച്ഛൻ കൃഷ്ണൻകുട്ടി, അമ്മ ശാരദ എന്നിവരാണ് കൊല്ലപ്പെട്ടത്. പ്രദേശത്ത് പ്രതി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. കൈ
തിരുവനന്തപുരം മുതലപ്പുഴയിൽ വീണ്ടും അപകടം. 16 പേരുമായി പോയ വള്ളമാണ് മറിഞ്ഞത്. എല്ലാവരെയും രക്ഷപ്പെടുത്തി 6 പേർക്ക് പരിക്കേറ്റു. രക്ഷാപ്രവർത്തനത്തിനുള്ള സംവിധാനം ഒരുക്കിയിട്ടുള്ളതിനാൽ അപകടത്തിന്റെ തീവ്രത കുറഞ്ഞു. വർക്കല സ്വദേശി നൌഷാദിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് വള്ളം. ആലുവയിൽ 5 വയസ്സുകാരിയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതി അസഫ കാലത്തിന്റെ ചോദ്യം ചെയ്യൽ തുടരുന്നു. 10 ദിവസമാണ് പ്രതിയെ എറണാകുളം പോക്സോ കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. അസഫാഖിനെ കൊലപാതകം നടത്തിയ സ്ഥലത്തടക്കം എത്തിച്ച പോലീസ് ഉടൻ തെളിവെടുപ്പ് നടത്തും. അസഫാഖിന്റെ സ്വദേശമായ ബീഹാറിലേക്ക് പോകുന്നതിനെക്കുറിച്ചും അന്വേഷണ സംഘം ഉടൻ തീരുമാനമെടുക്കും. ഗ്യാൻവാപ്പി മസ്ജിദിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയ്ക്ക് സർവേ നടത്താൻ അനുമതി. മസ്ജിദ് കമ്മിറ്റിയുടെ ഹർജി അലഹബാദ് ഹൈക്കോടതി തള്ളി. ഹരിയാനയിലെ വർഗീയ സംഘർഷത്തിന്റെ സാഹചര്യത്തിൽ കൂടുതൽ ഇടങ്ങളിലേക്ക് സുരക്ഷ വർദ്ധിപ്പിച്ച സേന. ഡൽഹി അതിർത്തികളിൽ അടക്കം നിരോധനാജ്ഞ. അക്രമങ്ങൾ കൃത്യമായ ഗൂഢാലോചനയുടെ ഭാഗമെന്ന് ഹരിയാന പോലീസിന്റെ FIR. ഹരിയാനയിലെ സംഘർഷബാധിത പ്രദേശങ്ങളിൽ മൊബൈൽ ഇന്റർനെറ്റ് സേവനങ്ങൾ വിച്ഛേദിച്ചു. 2 ആരാധനാലയങ്ങൾക്ക് നേരെ ഇന്നലെ രാത്രി പെട്രോൾ ബോംബ് എറിഞ്ഞതിനെ തുടർന്നാണ് നിരോധനം. അടുത്ത ചൊവ്വാഴ്ച വരെയാണ് നിരോധനം. ന്യൂ ഹരി ഫരീദാബാദ്, പൽവൽ, സോന, പട്ടോഡി, മനേസർ എന്നിവിടങ്ങളിലാണ് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. മണിപ്പൂരിലെയും ഹരിയാനയിലെയും BJP സർക്കാരുകൾക്കെതിരെ ആഞ്ഞടിച്ച് ശിവസേന തലവൻ ഉദ്ധവ് താക്കറെ. ആദ്യം മണിപ്പൂരിലും ഇപ്പോൾ ഹരിയാനയിലും ഇത് ആവർത്തിക്കുന്നു. ഇത് രാമരാജ്യമാണോ അല്ലയോ എന്ന് BJP സർക്കാരുകളെ കടന്നാക്രമിച്ചുകൊണ്ട് ഉദ്ധവ് താക്കറെ ചോദിച്ചു. മണിപ്പൂരിൽ കഴിഞ്ഞ 3 മാസമായി സംഘർഷം രൂക്ഷമായിരിക്കെ ഹരിയാനയിൽ തിങ്കളാഴ്ച 2 ഗ്രൂപ്പുകൾ തമ്മിൽ അക്രമം പൊട്ടിപ്പുറപ്പെട്ടിരുന്നു. മണിപ്പൂരിൽ കുക്കികളുടെ കൂട്ടശവ സംസ്കാരം തടഞ്ഞ ഹൈക്കോടതി. സംസ്കാരം നടത്താനിരുന്ന സ്ഥലത്ത് തൽസ്ഥിതി തുടരാൻ കോടതി നിർദ്ദേശം നൽകി. അന്താരാഷ്ട്ര മെയ്തി ഫോറം നൽകിയ പെറ്റീഷനിലാണ് കോടതിയുടെ നിർദ്ദേശം. തർക്കത്തെ സംബന്ധിച്ച് നിലപാട് വ്യക്തമാക്കാൻ സർക്കാരിനോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടു. ഡാറ്റാ സംരക്ഷണ ബില്ല് കേന്ദ്ര സർക്കാർ ഇന്ന് പാർലമെന്റിൽ അവതരിപ്പിക്കും. കേന്ദ്ര IT ടെലികോം വകുപ്പ് മന്ത്രി അശ്വിനി വൈഷ്ണവാണ് ബില്ല് ലോക്സഭയിൽ അവതരിപ്പിക്കുക. സ്വകാര്യ വ്യക്തിഗത ഡാറ്റ സംരക്ഷണത്തിൽ പുതിയ ചട്ടക്കൂട് രചിച്ചുകൊണ്ടാണ് ഡാറ്റാ സംരക്ഷണ ബില്ല് 2023 സഭയിൽ അവതരിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നത്. എന്നാൽ ബില്ല് പണബില്ലായി അവതരിപ്പിക്കുന്നതിന് എതിരെ പ്രതിപക്ഷം രംഗത്ത് വന്നു. ബില്ല് പാസായി കഴിഞ്ഞ ശേഷം പണബില്ലാണെന്ന് സ്പീക്കർ പ്രഖ്യാപിച്ചാൽ രാജ്യസഭയ്ക്ക് ഭേദഗതി വരുത്താൻ കഴിയില്ല. സാധാരണ ബില്ലായി പരിഗണിച്ച് വീണ്ടും സംയുക്ത സഭാ സമിതിക്ക് വിടണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. അനധികൃത ഖനനം നടത്തിയെന്ന ആരോപണത്തിൽ ഗുസ്തി ഫെഡറേഷൻ മുൻ അധ്യക്ഷൻ ബ്രിജ്ഭൂഷൺ ശരൺസിംഗിനെതിരെ അന്വേഷണത്തിന് ഉത്തരവ്. ദേശീയ ഹരിത ട്രിബ്യൂണലാണ് ഉത്തരവിറക്കിയത്. ഉത്തർപ്രദേശിലെ ഗോണ്ട ജില്ലയിലെ 3 ഗ്രാമങ്ങളിൽ അനധികൃത ഖനനം നടത്തിയെന്നാണ് ആരോപണം. കൊച്ചിയിൽ സാമ്പത്തിക തട്ടിപ്പ് കേസ് പ്രതികളെ തേടിയെത്തിയ കർണാടക പോലീസുകാർ പിടിയിൽ. പ്രതികളിൽ നിന്ന് ഭീഷണിപ്പെടുത്തി പണം തട്ടിയെന്ന പരാതിയിലാണ് CI ഉൾപ്പെടെ 4 അന്വേഷണ ഉദ്യോഗസ്ഥർ കളമശ്ശേരി പോലീസിന്റെ പിടിയിലായത്. കർണാടകയിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ 2 പേരെ കസ്റ്റഡിയിലെടുക്കാനാണ് പോലീസുകാർ കൊച്ചിയിൽ വന്നത്. മട്ടാഞ്ചേരിയിൽ നിന്ന് ഇവർ 2 പേരെ പിടികൂടിയ ശേഷം കേസിൽ നിന്ന് ഒഴിവാക്കാൻ പണം ആവശ്യപ്പെട്ടതായാണ് പരാതി. കർണാടക പോലീസിന്റെ വാഹനത്തിൽ നിന്ന് കുഴപ്പണം കണ്ടെത്തിയതായി സൂചന. ലൈഫ് മിഷൻ കേസിൽ ഇടക്കാല ജാമ്യം ലഭിച്ച M ശിവശങ്കർ അല്പസമയത്തിനകം ജയിലിൽ നിന്നും പുറത്തിറങ്ങും. ഇന്നലെയാണ് സുപ്രീംകോടതി മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് കർശന ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത്. കാക്കനാട്ടെ എറണാകുളം ജില്ലാ ജയിലിലാണ് ശിവശങ്കർ. താനൂർ കസ്റ്റഡി മരണത്തിൽ പോലീസിനെതിരെ ആരോപണവുമായി താമിർ ജിഫ്രിയുടെ ബന്ധുക്കൾ. താമിറിനെ പോലീസ് മർദ്ദിച്ചു കൊലപ്പെടുത്തിയെന്ന് സഹോദരൻ ആരോപിച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാലുടൻ മുഖ്യമന്ത്രിക്കുൾപ്പെടെ പരാതി നൽകുമെന്നും സഹോദരൻ. പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ താമിറിന്റെ ദേഹത്ത് മർദ്ദനമേറ്റ പാടുകൾ ഉണ്ടെന്ന് കണ്ടെത്തിയതിന് പിന്നാലെയാണ് പോലീസിനെതിരെ കുടുംബം രംഗത്തെത്തിയത്. താമിറിന് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നുവെന്നും സഹോദരൻ. മൂവാറ്റുപുഴ വയോജന കേന്ദ്രത്തിലെ മുഴുവൻ അന്തേവാസികളെയും പത്തനാപുരത്തെ ഗാന്ധി ഭവനിലേക്ക് മാറ്റാൻ നഗരസഭാ തീരുമാനം. 2 ആഴ്ചയ്ക്കുള്ളിൽ 5 പേർ അജ്ഞാത രോഗം ബാധിച്ച് മരിച്ചത് വൻ വിവാദമായിരുന്നു. സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് മൂവാറ്റുപുഴ പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. പകർച്ചവ്യാധി നിലനിൽക്കുമ്പോൾ തന്നെ ബലക്ഷയം മൂലം ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് പോലുമില്ലാത്ത കെട്ടിടത്തിൽ അന്തേവാസികളെ താമസിപ്പിക്കുന്നത് ഗുരുതര നിയമലംഘനമാണെന്ന് കാട്ടി ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് അന്തേവാസികളെ മാറ്റാൻ തീരുമാനിച്ചതെന്ന് നഗരസഭ. പാലക്കാട് ധോണിയിൽ പിടികൂടിയ PT7 ശസ്ത്രക്രിയ നടത്താൻ വനം വകുപ്പ്. ഇതിനായി വിദഗ്ധ ഡോക്ടർമാരുടെ സംഘത്തെ ഉടൻ ചുമതലപ്പെടുത്തും. ഇന്നലെ ചീഫ് വെറ്ററിനറി ഓഫീസർ അരുൺ സഖറയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം PT7 പരിശോധിച്ചിരുന്നു. മന്ത്രി സെന്തിൽ ബാലാജിയുമായി ബന്ധപ്പെട്ട അഴിമതി കേസിൽ വീണ്ടും റെയ്ഡ് നടത്തി ED. DMK ഡിണ്ടിഗലിലെ പ്രാദേശിക നേതാവായ വീരസ്വാമിനാഥന്റെ വീടുകളിലാണ് പരിശോധന. ഇന്നലെ രാത്രി ആരംഭിച്ച പരിശോധന ഇന്ന് രാവിലെ അവസാനിച്ചു. ബാലാജി എക്സൈസ് മന്ത്രിയായിരിക്കെ സ്വാമിനാഥൻ മുഖേന സാമ്പത്തിക ഇടപാടുകൾ നടന്നതായി നേരത്തെ ആരോപണമുയർന്നിരുന്നു. ഓൺലൈനിൽ ഓർഡർ ചെയ്ത മൊബൈൽ ഫോണിന് പകരം മരക്കഷ്ണം ലഭിച്ചതായി പരാതി. കണ്ണൂർ കേളകം സ്വദേശിനി ജോസ്മിയാണ് പോലീസിൽ പരാതിപ്പെട്ടത്. കഴിഞ്ഞ മാസമാണ് 7,299 രൂപ വിലയുള്ള മൊബൈൽ ഫോൺ ഓർഡർ ചെയ്തത്.
ഗവൺമെന്റ് കോളേജ് പ്രിൻസിപ്പൽ നിയമനവുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെ കോടതി അലക്ഷ്യ ഹർജിയുമായി പ്രൊഫസർമാർ. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിലാണ് ഹർജി നൽകിയത്. ട്രിബ്യൂണൽ ഉത്തരവ് ലംഘിച്ച കോടതി അലക്ഷ്യം വരുത്തിയെന്നാണ് ഹർജി. കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടർ, ഉന്നത വിദ്യാഭ്യാസ സ്പെഷ്യൽ സെക്രട്ടറി എന്നിവർക്കെതിരെയാണ് ഹർജി. സെലക്ഷൻ കമ്മിറ്റി അംഗീകരിച്ച പട്ടികയിൽ ഉൾപ്പെട്ടവരെ അവഗണിച്ചുവെന്നും ആരോപിക്കുന്നു. മന്ത്രി ആർ ബിന്ദു നേരിട്ടിടപെട്ട് പട്ടിക അട്ടിമറിച്ചെന്ന ആരോപണം ഉയർന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഏഴ് അധ്യാപകർ കോടതി അലക്ഷ്യ ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത്. കണ്ണൂർ നഗരത്തിലെ ഹോട്ടലുകളിൽ കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗത്തിന്റെ മിന്നൽ പരിശോധന. മൂന്ന് ഹോട്ടലുകളിൽ നിന്നും പഴകിയ ഭക്ഷണം പിടിച്ചെടുത്തു. ആയിക്കരയിലെ ഹോട്ടൽ ഹൻസ, ഫൈസൽ കൂൾബാർ, പുതിയ ബസ് സ്റ്റാൻഡിലെ അന്നപൂർണ, വൃന്ദാവൻ എന്നീ ഹോട്ടലുകൾക്ക് നോട്ടീസ്. തമിഴ്നാട് പഴനി മുരുകൻ ക്ഷേത്രത്തിൽ അഹിന്ദുക്കൾക്ക് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയ മദ്രാസ് ഹൈക്കോടതി ഉത്തരവിനെതിരെ സംസ്ഥാന സർക്കാർ അപ്പീൽ നൽകണമെന്ന ആവശ്യവുമായി സിപിഎം തമിഴ്നാട് ഘടകം. അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ലെന്ന ബോർഡ് പുനഃസ്ഥാപിക്കണമെന്ന് മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ച് ഉത്തരവിട്ട് ഞെട്ടിക്കുന്നതാണെന്ന് സിപിഎം നിലപാട് അറിയിച്ചു. മനീഷ് സിസോദിയുടെ ജാമ്യാപേക്ഷ എതിർത്ത സിബിഐ. ജാമ്യാപേക്ഷ തള്ളിക്കളയണമെന്ന് സിബിഐ സുപ്രീംകോടതിയോട് ആവശ്യപ്പെട്ടു. മദ്യനയക്രമക്കേടുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയുടെ രാജാവും ശില്പിയും മനോഷ് സിസോദിയാണെന്ന് സിബിഐ. മനീഷ് സിസോദിയെ ജാമ്യത്തിൽ വിട്ടയച്ചാൽ തെളിവുകൾ നശിപ്പിക്കാനും സാക്ഷികളെ സ്വാധീനിക്കാനും സാധ്യതയുണ്ടെന്നും സിബിഐ. ഡൽഹിയിൽ തക്കാളി വില 250 രൂപ കടന്നു. സഫൽ ഔട്ട്ലെറ്റുകളിൽ വഴി തക്കാളികൾ വിൽക്കുന്നത് കിലോയ്ക്ക് 259 രൂപയ്ക്കാണ്. വാണിജ്യ മന്ത്രാലയത്തിന്റെ ഡാറ്റ പ്രകാരം ശരാശരി 203 രൂപയ്ക്കാണ് തക്കാളി തലസ്ഥാനത്ത് വിൽക്കുന്നത്. ഡൽഹിയിലേക്ക് പച്ചക്കറികൾ എത്തുന്ന ആസാദപൂർ മണ്ഡിയിൽ തക്കാളി വരവ് നിലച്ചതാണ് ചില്ലറ വിൽപ്പന വില ഉയരാൻ കാരണം. കിലോയ്ക്ക് ഇവിടെ വില 170 മുതൽ 220 രൂപ വരെയായിരുന്നു. ഓണക്കാലത്ത് വിലക്കയറ്റം ഉണ്ടാകില്ലെന്ന് മന്ത്രി ജി ആർ അനിൽ. ഇതിനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സപ്ലൈകോയുമായി സഹകരിക്കാമെന്ന് വിതരണക്കാർ ഉറപ്പു നൽകി. സാമ്പത്തിക ബുദ്ധിമുട്ട് ഇതിന് തടസ്സമാകില്ലെന്നും ഭക്ഷ്യമന്ത്രി. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ഡയാലിസിസ് അടക്കം ചികിത്സകൾക്കും വിവിധ പരിശോധനകൾക്കും നിരക്ക് കൂട്ടി. ആശുപത്രി വികസന കമ്മിറ്റിയുടെ തീരുമാനം പുറത്തുവന്നിരിക്കുന്നു. ഓഗസ്റ്റ് 1 തീരുമാനം പ്രാബല്യത്തിലായി. അതേസമയം ജില്ലയിലെ ഇതര സർക്കാർ ആശുപത്രികളുമായി താരതമ്യം ചെയ്യുമ്പോൾ ജനറൽ ആശുപത്രിയിലെ നിരക്കു തന്നെയാണ് കുറവെന്ന് അധികൃതർ. ജോബ് റിക്രൂട്ട്മെന്റ് സ്ഥാപനത്തിൽ അതിക്രമിച്ചു കയറി വനിതാ ജീവനക്കാരെ ആക്രമിച്ച കേസിൽ 3 പേർ കളമശ്ശേരി പോലീസിന്റെ പിടിയിൽ. കൊല്ലം സ്വദേശികളായ ജോമി ജെയ്സ്, യേശുദാസ് എന്നിവരാണ് അറസ്റ്റിലായത്. ജീവനക്കാരെ ആക്രമിച്ചതുകൂടാതെ പണമടങ്ങിയ ബാഗും പാസ്പോർട്ടും ഇവർ കവർന്നെടുത്തിരുന്നു. കളമശ്ശേരിയിലെ കോർ ഇൻഡിടെക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിലെത്തിയാണ് പ്രതികൾ അക്രമം നടത്തിയത്. തിരുവല്ല തോട്ട ഭാഗത്ത് നിയന്ത്രണം വിട്ട കാർ ഓട്ടോറിക്ഷയിലും ബൈക്കിലും ഇടിച്ച 6 പേർക്ക് പരിക്ക്. തിരുവല്ല ഭാഗത്തുനിന്നും അമിതവേഗതയിലെത്തിയ കാർ എതിർദിശയിലെത്തിയ വാഹനങ്ങളിൽ ഇടിക്കുകയായിരുന്നു. ഓട്ടോറിക്ഷ ഡ്രൈവർ കവിയൂർ സ്വദേശി സന്തോഷ്, യാത്രക്കാരായിരുന്ന ലത, അമിത്, ആദിദേവ്, ബൈക്ക് യാത്രക്കാരായ വിജയലക്ഷ്മി, പ്രഭാകുമാർ എന്നിവർക്കാണ് പരിക്കേറ്റത്. പൊൻകുന്നം സ്വദേശി ജേസ് പീറ്റർ ഓടിച്ചിരുന്ന കാറാണ് അപകടത്തിനിടയാക്കിയത്. പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തു. ഇന്നലെ വൈകുന്നേരം 6:30 അപകടം. വിവാഹ വാഗ്ദാനം നൽകി യുവതിയെ വിവിധ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി പീഡിപ്പിച്ച ഇയാളെ കളമശ്ശേരി പോലീസ് പിടികൂടി. പത്തനംതിട്ട അടൂർ സ്വദേശി റൈഫാൻ റസാഖാണ് അറസ്റ്റിലായത്. സംഭവത്തിനുശേഷം ഇയാൾ വിദേശത്തേക്ക് കടക്കുകയായിരുന്നു. തുടർന്ന് പോലീസ് ലുക്കൌട്ട് സർക്കുലർ ഇറക്കി. പിന്നാലെ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയ ഇയാളെ പിടികൂടുകയായിരുന്നു. മട്ടാഞ്ചേരിയിൽ വ്യാജരേഖകൾ ഉണ്ടാക്കി ഭൂമി ഇടപാട് നടത്താൻ ശ്രമിച്ച കേസിൽ 1 പ്രതികൂടി പോലീസ് പിടിയിൽ. കേസിലെ 4-ാം പ്രതി മുഹമ്മദ് ഷാനുവിനെ തിരൂരുള്ള ബന്ധുവീട്ടിൽ നിന്നാണ് മട്ടാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത്. മട്ടാഞ്ചേരി വില്ലേജ് ഓഫീസറുടെ ഒപ്പും സീലും വ്യാജമായി നിർമ്മിച്ച തണ്ടപ്പേര, അക്കൌണ്ട്, ലൊക്കേഷൻ, സ്കെച്ച് തുടങ്ങിയവ വ്യാജമായി തയ്യാറാക്കുകയായിരുന്നു. മറ്റു പ്രതികളെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. തൃശൂർ ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുപ്രസിദ്ധ ഗുണ്ടയും നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയുമായ തേലപ്പള്ളി സ്വദേശി കൂടാരത്തിൽ വീട്ടിൽ നിഖിലിനെ കാപ്പ് ചുമത്തി നാടുകടത്തി. നിഖിൽ ഇരിങ്ങാലക്കുട, ഒല്ലൂർ പോലീസ് സ്റ്റേഷനുകളിലായി 6 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങളിൽ നിരന്തരം ഏർപ്പെട്ടുവരുന്ന നിഖിൽ ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിലെ വനിതാ സബ് ഇൻസ്പെക്ടറെയും പോലീസ് സംഘത്തെയും ആക്രമിച്ച കേസിലും പ്രതിയാണ്. മാളയിൽ മകരൊപ്പം യാത്ര ചെയ്യുമ്പോൾ സ്കൂട്ടറിൽ നിന്നും തെറിച്ചു വീണ അമ്മ മരിച്ചു. വടമ കളപ്പുരയ്ക്കൽ ജോസിന്റെ ഭാര്യ അൽഫോൺസയാണ് മരിച്ചത്. ബുധനാഴ്ച ഉച്ചയ്ക്ക് 12 ഗുരുതിപ്പാലയിൽ വെച്ചായിരുന്നു അപകടം. ചാലക്കുടിയിലെ ആശുപത്രിയിൽ അമ്മയുടെ ചികിത്സയ്ക്കായി പോയി തിരിച്ചു വീട്ടിലേക്ക് വരുമ്പോഴായിരുന്നു അപകടം സംഭവിച്ചത്. റോഡിൽ തലയിടിച്ചു വീണ അൽഫോൺസയെ ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ സന്ദർശനത്തിന്റെ ഭാഗമായി നീലഗിരി മുതുമലയിലുള്ള തെപ്പക്കാട് ആന പരിപാലന കേന്ദ്രത്തിലും പരിസര പ്രദേശങ്ങളിലും പോലീസ് സുരക്ഷ ശക്തമാക്കി. ഓഗസ്റ്റ് 5 രാഷ്ട്രപതിയുടെ മുതുമല സന്ദർശനം. സന്ദർശനത്തിന് മുന്നോടിയായി പ്രദേശത്തെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളും റിസോർട്ടുകളും അടച്ചിടാൻ വനം വകുപ്പ് ഉത്തരവിട്ടു. ഇറ്റാലിയൻ ഗോൾ കീപ്പർ ജിയാൻ ലൂജി ബഫൺ വിരമിച്ചു. 28 കായിക ജീവിതത്തിന് ശേഷമാണ് താരം വിരമിക്കുന്നത്. 2018 വരെ ഇറ്റലിയുടെ ഗോൾ കീപ്പറായിരുന്നു. ക്ലബ് ഫുട്ബോളിൽ സജീവമായിരുന്ന താരം സീരി ബി ടീമായ പാർമയിലാണ് കളിച്ചിരുന്നത്. 2006 ലോകകപ്പ് നേടിയ ഇറ്റാലിയൻ ടീമിൽ അംഗമായിരുന്നു ബഫൻ.
ആഷസ് ട്രസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ കുറഞ്ഞ ഓവർ നിരക്കിന് ഓസ്ട്രേലിയയുടെയും ഇംഗ്ലണ്ടിന്റെയും പോയിന്റ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ വെട്ടിക്കുറച്ചു പിഴ ശിക്ഷയും വിധിച്ചിട്ടുണ്ട്. ഇംഗ്ലണ്ടിന് 10 പോയിന്റും ഓസ്ട്രേലിയയ്ക്ക് 10 പോയിന്റും നഷ്ടമാകും. ഐ ലീഗ് ചാമ്പ്യന്മാരായ പഞ്ചാബ് എഫ്സിയുടെ ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്കുള്ള വരവ് സംഘാടകർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ക്ലബ് ലൈസൻസ് ചട്ടങ്ങൾ പാലിച്ചതോടെയാണ് ടീമിന് ഐ എസ് എൽ പ്രവേശനം ലഭിച്ചത്. ഇതോടെ സ്ഥാനക്കയറ്റം ലഭിച്ച് ഐ എസ് എല്ലിൽ എത്തുന്ന ആദ്യ ക്ലബായി പഞ്ചാബ് എഫ്സി. വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് ബോർഡിനെ വിമർശിച്ച ഇന്ത്യൻ ക്രിക്കറ്റ് ടീം നായകൻ ഹർദിക് പാണ്ഡ്യ, അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നില്ലെന്ന വിമർശനം. ആഡംബരങ്ങൾ ഒന്നും ആവശ്യപ്പെടുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ദുൽഖർ സൽമാൻ നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ സ്തനാർബുദം കണ്ടെത്താനുള്ള പരിശോധന കൂടുതൽ കാര്യക്ഷമമാണെന്ന് കണ്ടെത്തൽ. സ്വീഡനിലെ സർവകലാശാലകൾ നടത്തിയ പഠനത്തിലാണ് കണ്ടെത്തൽ. നിർമ്മിത ബുദ്ധി റേഡിയോളജിസ്റ്റുകളുടെ ജോലിഭാരം കുറയ്ക്കുന്നതായി റിപ്പോർട്ടിൽ പരാമർശം. അമേരിക്കയിലെ അറ്റ്ലാന്റ ആസ്ഥാനമായ കെക്റ്റിൽ എന്ന സാമൂഹിക പ്രസ്ഥാനത്തിന്റെ ഡയറക്ടർ ബോർഡിൽ മലയാളി സംരംഭക അശ്വതി വേണുഗോപാൽ ഇടം പിടിച്ചു. വികസ്വര രാജ്യങ്ങളിൽ സമൂഹത്തിൽ ഗുണപരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശേഷിയുള്ള യുവതി യുവാക്കൾക്ക് വേണ്ടിയുള്ള സംഘടനയാണ് കെക്റ്റിൽ. അസമിൽ ആയുധ പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചതിന് രാഷ്ട്രീയ ഭദ്രംഗ് ദളിലെ 2 അംഗങ്ങൾ അറസ്റ്റിൽ. ഇരുവരെയും ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. സ്കൂളിലെ അനധികൃത ആയുധ പരിശീലന ക്യാമ്പിൽ ഉൾപ്പെട്ട മറ്റുള്ളവരെ പിടികൂടാൻ അന്വേഷണം തുടരുകയാണെന്ന് പോലീസ്. ഓണം അടുക്കുമ്പോഴും അവശ്യ സാധനങ്ങളില്ലാതെ ആലപ്പുഴ ജില്ലയിലെ സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ. കുട്ടനാട്ടിലെ ഗ്രാമപ്രദേശങ്ങളിലെ ഔട്ട്ലെറ്റുകളിൽ 13 സബ്സിഡി സാധനങ്ങളിൽ കേവലം 3 മാത്രമാണ് സ്റ്റോക്ക് ഉള്ളത്. വെളിച്ചെണ്ണയും പഞ്ചസാരയും ചെറുപയറും ഒന്നും കിട്ടാനില്ല. പത്തനംതിട്ടയിലെ സപ്ലൈകോ കേന്ദ്രത്തിലും സമാന സാഹചര്യം. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. 5 മത്സരങ്ങൾ അടങ്ങിയതാണ് പരമ്പര. ഇതിൽ ആദ്യ മത്സരം ഇന്ന് രാത്രി 8 വെസ്റ്റ് ഇൻഡീസിലെ ബ്രയാൻ ലാല ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടക്കും. ടെസ്റ്റിലും ഏകദിനത്തിലുമായി നടന്ന 5 മത്സരങ്ങളിൽ 1 മാത്രമാണ് ഇന്ത്യ തോറ്റത്. ഹർദിക് പാണ്ഡ്യയുടെ നേതൃത്വത്തിൽ പൂർണ്ണമായി യുവനിരയാണ് 2020 കളിക്കുന്നത്. ഏഷ്യൻ ഗെയിംസിനും പാരീസ് ഒളിമ്പിക്സിനും മുന്നോടിയെ നടക്കുന്ന ഏഷ്യൻ ഹോക്കി ചാമ്പ്യൻസ് ട്രോഫി ഇന്ത്യൻ ടീമിന് വളരെ നിർണായകമാണെന്ന് മലയാളി താരം പി ആർ ശ്രീജേഷ്. ഒളിമ്പിക്സ് നിലവാരമുള്ള ഗ്രൌണ്ട് ടൂർണമെന്റിന് ഒരുക്കിയിരിക്കുന്നത് ഏറെ ഗുണകരമാണ്. ചെറയിൽ കളിക്കുമ്പോൾ ടീമിന് ലഭിക്കുന്ന പിന്തുണ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണെന്നും ശ്രീജേഷ് പ്രതികരിച്ചു. ഈ ഒരു 6 ടീമിനും നല്ലൊരു സപ്പോർട്ട് തന്നെ കിട്ടും ചെന്നൈയിൽ നിന്ന്. പിന്നെ 2007 ഞാൻ അന്ന് ക്യാമ്പിലുണ്ടായിരുന്നു, സീനിയർ ക്യാമ്പിലുണ്ടായിരുന്നു, പക്ഷേ ടീമിലെ കിട്ടിയില്ല. ഞാൻ ഈ സ്റ്റേഡിയത്തിൻ്റെ ഏറ്റവും അങ്ങേരത്തുള്ള കോർണറിലിരുന്ന കളി കണ്ടത്. പക്ഷേ അന്ന് ഓരോ മാച്ചസും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഇവിടെ നിന്ന് കിട്ടുന്ന സപ്പോർട്ടും പ്ലെയേഴ്സ് കളിക്കുമ്പോൾ ആവേശവും, അപ്പോൾ ആ ഒരു ആവേശം തന്നെ ഇപ്പോഴും ഈ ഒരു ഗ്രൗണ്ടിൽ കൊണ്ടുവരാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പാലക്കാട് അട്ടപ്പാടിയിൽ ആദിവാസി സ്ത്രീയെ കാട്ടുപന്നി ആക്രമിച്ചു. കോട്ടമലൂരിലെ പൊന്നിക്കാണ് പരിക്കേറ്റത്. ഇന്നലെ വൈകുന്നേരത്തോടെ പശുക്കളെ മേയ്ക്കുകയായിരുന്ന പൊന്നിയെ കാട്ടുപന്നി ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു. വീഴ്ചയുടെ ആഘാതത്തിൽ പൊന്നിയുടെ വലത് കൈ ഒടിഞ്ഞു. കൂട്ടത്തോടെ എത്തുന്ന ആനകളെ കൊണ്ട് പൊറുതിമുട്ടി കോഴിക്കോട് ചക്കട്ടപ്പാറ പഞ്ചായത്തിലെ ജനങ്ങൾ. രാത്രിയായാൽ ആനകൾ വീടുകളുടെ തൊട്ടടുത്ത് വന്ന് കൃഷി നശിപ്പിക്കുന്നു. കുരങ്ങും പന്നിയും മലയണ്ണാനും മാനുമെല്ലാം നാട്ടിലിറങ്ങി. കർഷകരുടെ വരുമാനമെല്ലാം നിലച്ചിരിക്കുകയാണ്. ഇവർ ഈ മരത്തിൻ്റെ കമ്പിൻ്റെ ഈ വേലിക്ക് മുകളിലേക്ക് പച്ച മരം ചവിട്ടിയിടുക ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ ഈ അവിടെ നിന്നുള്ള കണക്ഷൻ ചാർജ് കട്ടായി പോകും. അതിനുശേഷം ഇവർ ചവിട്ടിയിട്ടാണ് ഇപ്പുറം കിടക്കുന്നത്. നമ്മളെക്കാളും ബുദ്ധിയുണ്ട് ആനയ്ക്ക് അല്ലേ? എന്താ, ഒരു സംശയമല്ല, നമ്മൾ വരുന്നുണ്ടെങ്കിൽ തന്നെ അവർ അനങ്ങാണ്ടിരിക്കുകയായിരിക്കും. അത്രയും ശക്തമാണ് അവർ. മൂന്നാറിലെ ജനവാസ മേഖലയിൽ വീണ്ടും പടയപ്പയെത്തി. മൂന്നാറിന് സമീപം തലയാറിലാണ് കാട്ടാനയിറങ്ങിയത്. കഴിഞ്ഞ 2 ദിവസമായി ആന തോട്ട മേഖലയിൽ തമ്പടിച്ചിരിക്കുകയാണ്. പകൽ സമയങ്ങളിൽ ലയങ്ങളോട് ചേർന്ന് ആനയെത്തുന്നുണ്ട്. ആനയെ അടിയന്തരമായി ഉൾവനത്തിലേക്ക് തുരത്തണമെന്ന് നാട്ടുകാർ. നെഹ്റു ട്രോഫി വള്ളം കളിയിൽ പുതുചരിത്രം എഴുതാൻ പള്ളാതുരുത്തി ബോട്ട് ക്ലബ്. ചുണ്ടനെ ട്രാക്ക് എൻട്രിയും ഫ്ളാഗ് ഓഫും ആരാധകർ ആഘോഷമാക്കി. വിയപുരം ചുണ്ടനിൽ ഇത്തവണ തുഴയുന്ന PBCയുടെ ലക്ഷ്യം നെഹ്റു ട്രോഫിയിൽ തുടർച്ചയായ 4 കിരീടമാണ്. PP ചിത്രരഞ്ജൻ MLA ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിച്ചു. സകലമായ എതിർപ്പുകളെയും മകഞ്ഞു മാറ്റി ഗോളി കേട്ട് എതിരാളികളുടെ ഇന്നലെ മോർച്ചകൾ ആക്രമണങ്ങളെ നിരായുധരാക്കാൻ തന്ത്രപരമായി കളിയൊരുക്കി ചാത്തുളിയെ പ്രകോപം. മദ്യം വില കുറച്ച് നൽകാത്തതിന് ബാർ അടിച്ചു തകർത്തു. തൃശൂർ കോട്ടപ്പടി ഫോർട്ട് ഗേറ്റ് ബാറിൽ ഇന്നലെ രാത്രിയാണ് അതിക്രമം നടന്നത്. പെഗിന് 140 രൂപ വിലയുള്ള മദ്യം 100 രൂപയ്ക്ക് നൽകാൻ ആവശ്യപ്പെട്ടു. നൽകാത്തതോടെ ഉന്തും തള്ളുമായി. അല്പസമയം കഴിഞ്ഞെത്തിയ യുവാക്കൾ ബാർ ഇരുമ്പുവടി കൊണ്ട് അടിച്ചു തകർക്കുകയായിരുന്നു.